ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേമി കിച്ചനിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു സ്നാക്കാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നതിന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്കും ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 5 ഏലക്കായും എടുത്തൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഒരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ നെയ്യും, മിൽമ നെയ്യ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഞാൻ ഡാൾഡ നെയ്യാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇത് നല്ലോന്ന് മിക്സാക്കി എടുക്കുക. പഞ്ചസാരയും മുട്ടയും ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയും ഇട്ട് കൊടുക്കുക. 1 നുള്ള ഉപ്പും 1 നുള്ള ബേക്കിംഗ് സോഡയും ഇത് നല്ലോന്ന് മിക്സാക്കി എടുക്കുക. 1 കപ്പ് മൈദപ്പൊടിയും ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോന്ന് കുഴച്ചെടുക്കണത്. അങ്ങനെ 2 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മൈദപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് 2 സ്പൂണും കൂടി മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോ ഒന്ന് കുഴച്ചെടുക്കണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാണിത് നമുക്ക്. ഇത് ഇനി റെസ്റ്റ് ഒന്നും ചെയ്യൊന്നും വേണ്ട, ഇനി വേഗത കുഴച്ചെടുക്കുക. അങ്ങനെ ചെറിയൊരു ബോൾസ് എടുത്തുകൊണ്ട് ഇത് നീളക്കത്തിൽ ഇങ്ങനെ ഉരുട്ടിക്കാണ്ട് എടുക്കണത്. ഇത് കത്തിയോണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക, ചെറിയ കഷ്ണങ്ങളാക്കിയാണ്ട്. നമ്മൾ വെട്ട് കേക്കൊക്കെ ഉണ്ടല്ലോ, ചെറിയ വെട്ട് കേക്ക് അതേപോലെ. എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ബാക്കികളൊക്കെ അതേപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുക. എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവത് ഇതിട്ട് കൊടുക്കുമ്പോൾ നല്ല ചൂടായത് വേഗം കരിഞ്ഞു പോകും. ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇത് തീ കുറച്ച് വെക്കണം. അത് കുറഞ്ഞ തീയിലിട്ടാണ്ട് ഇത് പൊരിച്ചെടുക്കുക. ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ വെട്ട് കേക്കിൻ്റെ അതേ ടേസ്റ്റാണ് ഇതിന്. അടുത്ത പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള ഇതുപോലെ പൊരിച്ചെടുക്കാം. അങ്ങനെ എല്ലാം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.